ഇന്ന് നമുക്ക് ക്രിപ്റ്റാൻഡസ് ഫാമിലിയെ പരിചയപ്പെടാം. എസ്റ്റാർ എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായ ഇൻഡോറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. ഈ കാണുന്ന പ്ലാന്റിനെ ക്രിപ്റ്റാൻഡസ് ഫോളറിയാനസ് എന്നാണ് വിളിക്കുന്നത്. ഇത് ബ്രോമലിയാസിയ ഫാമിലിപ്പെട്ടാണ്. അതെ, നമ്മുടെ പൈനാപ്പിളിൻ്റെ ഫാമിലിപ്പെട്ട ഒരു പ്ലാന്റാണിത്. ബ്രൈറ്റ് ലൈറ്റ് ഇഷ്ടപ്പെടാത്ത, മീഡിയം ലൈറ്റ് മാത്രം ഇഷ്ടപ്പെടുന്ന, ലോ ലൈറ്റിന് വളരുന്ന നല്ലൊരു പ്ലാന്റാണിത്. അതുകൊണ്ട് ഇത് ഇൻഡോറിൽ വെക്കാൻ വളരെ നല്ലതാണ്. ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. അതിൻ്റെ സോയിൽ എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കാൻ സൂക്ഷിക്കണം. നനയ്ക്കുമ്പോൾ അതിൻ്റെ ഇലകളും കൂടെ നനച്ചു കൊടുക്കണം. ഇലയിലൂടെ വെള്ളവും വളവും അബ്സോർബ് ചെയ്യും. വെള്ളം വേണ്ട പ്ലാന്റാണിത്. ഇതിൻ്റെ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് സൈസുള്ള പോട്ട് സെലക്ട് ചെയ്യാൻ സൂക്ഷിക്കണം. അതിനുശേഷം ഇപ്പോൾ ഇത് മാറ്റാറായി ഒരു വലിയൊരു പോട്ടിലേക്ക്, പടർന്ന പോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ പിന്നെയും ചെടി വലുതായിക്കൊണ്ടിരിക്കും. പോട്ടിൻ്റെ സൈസ് അനുസരിച്ച് വളരുന്ന ഒരു ചെടിയാണിത്. ഇനി ചകിരിച്ചോറ് കൂടുതലിട്ട് കൊടുക്കണം, കാരണം മോയ്സ്ചർ ആവശ്യമുള്ള ചെടിയാണ്. ഇത് ഓർക്കിഡ് പോലെ തന്നെ ചകിരിയും മൺപാത്രങ്ങളുടെ പീസും കരിയും ഒക്കെ ഉപയോഗിച്ച് മണ്ണില്ലാതെയും വളർത്തിയെടുക്കാം. ഈ ഗ്രീൻ വെറൈറ്റി ക്രിപ്റ്റാൻഡസ് ബ്യൂക്കരിയാണ്. ക്രിപ്റ്റാൻഡസിന് തന്നെ വേറെ വെറൈറ്റീസാണ് കാണപ്പെടുന്നത്. പൈനാപ്പിളിൻ്റെ ഇലകൾ പോലെ തന്നെയാണ് ഇതിൻ്റെ ഇലകളുള്ളത്. പല കളറിലുണ്ട്. ഗ്രീൻ കളറിലും പിങ്ക് കളർ, ബ്രൗൺ കളർ, ഡാർക്ക് പിങ്ക് കളർ, ഇങ്ങനെ പല കളറിലുണ്ട്. ഇത് ഒരിക്കലേ പൂക്കുകയുള്ളൂ. ഇതിൻ്റെ ബാക്കി ഇലകൾ നശിച്ചു പോയി. വളരെ മനോഹരമായി നിന്നൊരു ചെടിയാണിത്. ഇത് ഒരിക്കലേ ഇതിന് പൂക്കുകയുള്ളൂ. ഇതിൻ്റെ സൈഡിൽ നിന്ന് എല്ലാം ഇതിന് പപ്സ് വന്ന് തുടങ്ങും. കൊച്ചു ചെടികൾ അതിൻ്റെ സൈഡിൽ നിന്ന്, ഇലകളുടെ അടിയിൽ നിന്ന് ഉണ്ടാകുന്നതെല്ലാം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. അതിനുശേഷം പയ്യെ പയ്യെ ആ ചെടി നശിച്ചു പോകും. ഇത് സ്ലോ ഗ്രോത്താണുള്ളത്. ഇത് വലുതായി വരും, പയ്യെ വലുതായി വരുള്ളൂ. ഇതിന് അത്ര പെട്ടെന്നൊന്നും നശിച്ചു പോവുകയില്ല. മെല്ലെ അവിടെ ഇരുന്ന് വളർന്നോളൂ. കാണാൻ വളരെ മനോഹരമായ ഒരു ചെടിയാണിത്. നമ്മളിത് കൊണ്ടുവരുമ്പോൾ വേര് നശിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട. ഇത് വേരില്ലാതെയും വളരും. പ്രൊപ്പഗേഷൻ വളരെ ഈസി ഉള്ളൊരു പ്ലാന്റാണിത്. സ്ലോ ഗ്രോത്ത് ആണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരാനായിട്ട് സമയമെടുക്കും. വളരെയേറെ വെറൈറ്റീസ് ഉണ്ട്. 100-ൽ കൂടുതൽ വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ നേറ്റീവ് ബ്രസീലാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.